വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം. ഞാനിന്നൊരു ചെറിയ 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി വീട്ടിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് സഹായിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്ന ചേച്ചിയാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന അവരുടെ ടൈപ്പിലുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അവർ പെട്ടെന്ന് ഉണ്ടാക്കുക, അത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് അവർ കുറച്ച് മുന്നോട്ടായായിരുന്നു എടുത്ത ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്കുന്നാണ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും ഞാൻ അതിൻ്റെ എല്ലാ കറികളുടെ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള വിധങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീനാണ് തുടങ്ങി. നിങ്ങൾ വിചാരിക്കരുത് എന്താ ഇതിങ്ങനെ ഇടയ്ക്കുന്ന തുടങ്ങിയേക്കണമെന്ന്. അതിന് ആദ്യമേ അപ്പോളജി ചോദിക്കണു. അത് ഇടയ്ക്ക് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അത് ഓണായിരുന്നില്ല, എന്തോ മൊബൈലിൻ്റെ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എവിടെന്നാ ഇട്ടേന്ന് വെച്ചാൽ അത് ഗ്രൈൻഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ മുഴുവനും ഉണ്ട് നിങ്ങൾ കാണുന്നത്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള നാടൻ മീൻകറിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, കണ്ടുനോക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ണ്ടത് മുളക് പൊടി, തേങ്ങ, മല്ലിപ്പൊടി, ഒച്ചിരി മല്ലിപ്പൊടി ഇട്ടായിട്ട് മഞ്ഞപ്പൊടി ഉള്ളി മിക്സ് അരക്ക. ഇതിനകത്ത് എന്താ വായിക്ക? ഇത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ അതിനകത്ത് ചെറിയ ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു. എന്നിട്ട് അത് അങ്ങനെ മൂപ്പിക്കാൻ വെച്ചു. പിന്നെ ഒരു തേങ്ങ എടുത്തു, തേങ്ങയ്ക്ക് അകത്ത് ഒരു മുറി തേങ്ങ എടുത്തു. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇട്ടു, ഇങ്ങോട്ട് വയ്ക്കും, ഇങ്ങോട്ട് വെച്ചു. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇട്ടു, മുളക് പൊടി, മഞ്ഞപ്പൊടി ഒരു. അപ്പം ഇത് ഇപ്പൊ 1 സ്പൂൺ 2 സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ എരിവുള്ളത് സ്പൂണ്, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി എത്ര ഇട്ടു, 1/2 ടീസ്പൂൺ, ജീരകം ഒന്നും ഇട്ടിട്ടില്ല. ഇത് നല്ലോണം പേസ്റ്റ് പോലെ മഷി പോലെ അരക്കും. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മീൻ തിളക്കി ചെയ്യുമ്പോ മാങ്ങ ഇടും. മാങ്ങ ഇട്ട് അല്ല, മീനിടും, മീനിട്ട് തിളച്ച് കഴിയുമ്പോ മാങ്ങ ഇടും. മനസ്സിലായ? അരപ്പിട്ടു, അതിനകത്ത് ഉപ്പിട്ടു, ഇനി തിളക്കാൻ വെച്ചേക്ക. ഇനി മാങ്ങ ഇടും, മാങ്ങ ഇട്ട് തിളച്ച് കഴിയുമ്പോ അതിനകത്ത് നമ്മൾ മാങ്ങ ഇട്ടു. പച്ചമാങ്ങ, ഒരു പച്ചമാങ്ങയുടെ പകുതി ഇട്ടു. നല്ല പുളി ഇട്ടോ? ആ മുഴുവൻ ഇട്ടോ? പുളിയുണ്ട്, പുളിയോറവ് അല്ലേ, പുളിയോറവായിട്ടുണ്ട്. ഒരു മാങ്ങ ഇട്ടു. മാങ്ങ നല്ലോണം വെന്ത് മുക്കാ ഭാഗം വരുമ്പോൾ നമ്മൾ മീൻ ചേർക്കും. ചാളയാണ് മീൻ. നമ്മുടെ ചാള മീനിൽ കറിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം. അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം.